മഹർഷി കാശ്മീരിലെ ശാരദാപീഠം ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. പൗരാണിക വിജ്ഞാന കേന്ദ്രമായ ശാരദാപീഠം പോലെ മഹത്തായ പൗരാണിക കേന്ദ്രങ്ങൾ ഒട്ടേറെയുണ്ട് പാക് അധിനിവേശ കാശ്മീരിൽ. ഒരു കാലത്ത് ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്ന ഭാരതീയ വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു ശാരദാപീഠം. 3000-ത്തിലധികം വർഷം പഴക്കമുള്ള ഈ കേന്ദ്രം ഇന്ന് പ്രൗഢമായ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളുമായി ജീർണതയിലാണ്. പാക് അധിനിവേശ കാശ്മീരിലെ നന്മ നിറഞ്ഞ ഒരു കൂട്ടം മനുഷ്യരുടെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയിലെങ്കിലും ഇത് നിലനിൽക്കുന്നത്. നാട്ടുകാരനായ റഫാഖാനും സുഹൃത്തുക്കളും ചേർന്നാണ് ഇപ്പോൾ ക്ഷേത്രം സംരക്ഷിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കാശ്മീരി പണ്ഡിതുകളുടെ പ്രമുഖമായ തീർത്ഥാടന കേന്ദ്രം കൂടിയായിരുന്നു ഒരു കാലത്ത് ശാരദാപീഠം. പണ്ഡിതുകളെ കാശ്മീരിലെ മതതീവ്രവാദികളും വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്നവരും കൂടി ആക്രമിച്ച് കാശ്മീരിൽ നിന്ന് പുറം തള്ളിയതോടെ ശാരദാപീഠത്തിലേക്കുള്ള തീർത്ഥാടകരുടെ വരവ് തന്നെ ഇല്ലാതായി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടം സന്ദർശിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ചില കാശ്മീരി പണ്ഡിതുകൾ പാക് സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ കാശ്മീരി പണ്ഡിതുകളുടെ വിസ പാക് സർക്കാർ തള്ളുകയായിരുന്നു. ഇപ്പോൾ വല്ലപ്പോഴും എത്തുന്ന പാക് ഹിന്ദുക്കളും ആസാദ് കാശ്മീരിൽ വരുന്ന ചുരുക്കം ചില സഞ്ചാരികളും മാത്രമാണ് ഇവിടം സന്ദർശിക്കാൻ എത്തുന്നത്. ചരിത്രപ്രസിദ്ധമായ ഈ കേന്ദ്രത്തെ സംരക്ഷിക്കാൻ പാകിസ്ഥാനിലെ മതമൗലികവാദികളായ സർക്കാർ തയ്യാറാകുന്നില്ല. ചലം നദിക്കരയിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിലാണ് ശാരദാപീഠം സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാൻ അന്യായമായി കൈവശം വെച്ചിരിക്കുന്ന കാശ്മീർ പ്രദേശത്തെ ശാരദ എന്ന വില്ലേജിലാണ് ശാരദാപീഠം സ്ഥിതി ചെയ്യുന്നത്. കെട്ടിട സമുച്ചയത്തിലെ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ ശാരദാദേവിയാണ്. ശാരദ ഹിന്ദു ദേവതയായ സരസ്വതിയുടെ കാശ്മീരി നാമമാണെന്നാണ് ഐതിഹ്യം. ശാരദാപീഠം 30-ാം നൂറ്റാണ്ടിൽ കുശാന സാമ്രാജ്യത്തിന്റെ കാലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. സാക്ഷാൽ ശങ്കരാചാര്യർ കയറിയ ഈ ജ്ഞാനപീഠം കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ നിന്നും 20 കിലോമീറ്റർ മാറി പാക് അധീന കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൗരാണിക ഭാരതത്തിൽ വളരെ പ്രസിദ്ധമായ സംസ്കൃത സർവകലാശാല കൂടിയായിരുന്നു ശാരദാപീഠം. ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹ്യുവാൻസാങ് ഇവിടെ വരികയും 2 വർഷം താമസിച്ച് പഠിക്കുകയും ചെയ്തതായി ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട്. ഇവിടെ ശാരദാദേവിയുടെ തടിയിൽ തീർത്ത വിഗ്രഹവും ഉണ്ടായിരുന്നതായി മുസ്ലിം ചരിത്രകാരൻ അൽബറൂണിയുടെ രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഭൂമികുലുക്കത്തിൽ ശാരദാപീഠത്തിന് കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം യാതൊരു അറ്റകുറ്റപ്പണികളും ഇവിടെ നടത്തിയിട്ടില്ല. പാകിസ്ഥാനിലെ ഹിന്ദു ന്യൂനപക്ഷ സമൂഹവും മറ്റ് ഹൈന്ദവ സംഘടനകളും കാശ്മീരിലെ ചുരുക്കം ചില രാഷ്ട്രീയ നേതാക്കളും ക്ഷേത്രം പുനരുദ്ധീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് സംസ്കൃത ഭാഷാ സാഹിത്യത്തിൻ്റെയും വൈദിക പഠനത്തിൻ്റെയും സിരാകേന്ദ്രമായിരുന്നു ഇവിടം. ഹിന്ദുമതത്തിൻ്റെയും പിന്നീട് ബുദ്ധമതത്തിൻ്റെയും അറിവിൻ്റെ കേന്ദ്രമായിരുന്നു. ധാരാളം സാഹിത്യകാരന്മാരും അവരുടെ പുരാതന കൃതികൾക്കും ജന്മം നൽകിയ സ്ഥലം കൂടിയാണ് ശാരദാപീഠം. പാണിനി രചിച്ച ഗ്രന്ഥങ്ങളും മറ്റും വ്യാകരണങ്ങളും ലഭിച്ചത് ഇവിടെ നിന്നാണെന്ന് പറയപ്പെടുന്നു. ശാരദാ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അതുമായി ബന്ധപ്പെട്ട പഠന സ്ഥാപനവും കാരണം കാശ്മീർ ശാരദാദേശ് അഥവാ ശാരദാ രാജ്യം എന്നറിയപ്പെടുന്നു. 1148 കാലങ്ങളിൽ കാശ്മീരിയായ മഹാകവി കൽഹണൻ തന്റെ രചനകളിൽ ശാരദാ ക്ഷേത്രത്തിനെയും അവിടുത്തെ ഭൂമിശാസ്ത്രത്തെയും പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. പൗരാണിക കാലത്ത് വിവിധങ്ങളായ ഭാരതീയ ദർശനങ്ങളുടെ പഠന കേന്ദ്രം കൂടിയായിരുന്നു ഇത്. മഹർഷി ഷാണ്ടിലൻ ഈ ക്ഷേത്രത്തിലുള്ള ശാരദാവനത്തിൽ ധ്യാനനിരതനായി ഇരിക്കാറുണ്ടായിരുന്നു. ഇതിനടുത്താണ് അമർകുണ്ട് തടാകം. ആദിശങ്കരാചാര്യരുടെ പ്രപഞ്ചസാരം തുടങ്ങിയത് ശാരദാദേവിയെ സ്തുതിച്ചുകൊണ്ടാണ്. ശങ്കരാചാര്യർ കാശ്മീരിലെ ജ്ഞാനപീഠം സന്ദർശിച്ച് മാധവീയ ശങ്കര വിജയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 4 ദിശകളിൽ നിന്നുള്ള പണ്ഡിതന്മാർക്കായി ഈ ക്ഷേത്രത്തിൽ 4 ഗോപുരവാതിലുകൾ ഉണ്ടെന്നാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആരും തന്നെ ജ്ഞാനപീഠം കയറിയിട്ടില്ല എന്ന് സൂചിപ്പിക്കാനായി തെക്കുവശത്തെ വാതിൽ ഒരിക്കലും തുറന്നിരുന്നില്ല. ആദിശങ്കരൻ വിവിധ വിദ്യാഭ്യാസ മേഖലകളായ മീമാംസം, ദേവാന്തം തുടങ്ങി ഹൈന്ദവ തത്വചിന്തയിലെ മറ്റു വിഭാഗത്തിലേക്കുള്ള എല്ലാ പണ്ഡിതന്മാരെയും പരാജയപ്പെടുത്തി തെക്കേ ഗോപുരവാതിൽ തുറക്കുകയും ജ്ഞാനപീഠത്തിന്റെ അത്യുന്ന പീഠം കരസ്ഥമാക്കുകയും ചെയ്തു. അറിവിൻ്റെയും വിദ്യയുടെയും ദേവതയായ സരസ്വതി ദേവി തന്നെ ആദിശങ്കരനെ ചോദ്യം ചെയ്യപ്പെടാനാവാതെ അറിവിൻ്റെ വിജയം സാക്ഷ്യപ്പെടുത്തിയെന്നാണ് മാധവീയ ശങ്കര വിജയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും അത് താമസിക്കാതെ വീണ്ടെടുക്കുമെന്നുള്ള കേന്ദ്ര സർക്കാർ നിലപാട് ശാരദാപീഠത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട വലിയ സമൂഹത്തിന് ഉണർവേകുകയാണ്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമായി നിലനിൽക്കുന്ന ഹൈന്ദവ പുണ്യകേന്ദ്രങ്ങൾ ഇന്ന് നാമാവിശേഷമായി കൊണ്ടിരിക്കുകയാണ്. ശാരദാദേവിയുടെ പേരിലുള്ള സർവജ്ഞപീഠത്തിനും ഇതേ അവസ്ഥ വരാതിരിക്കാൻ നടപടിയെടുക്കണമെന്നാണ് ചരിത്രകാരന്മാരുടെയും ഹിന്ദു പണ്ഡിത സമൂഹത്തിന്റെയും ആവശ്യം. വെബ് ഡെസ്ക് പുത്തുമായി ന്യൂസ്.